ഇതാ പ്രസിഡന്റ്. അത് നന്നായി. അല്ല ബാസുരി, നിനക്ക് വേണ്ടേ? ഇല്ല, എനിക്ക് ഒരുപാട് പണിയുണ്ട്. ഗുഞ്ചൻ, നീ ഇവിടെ ഈ സമയത്ത്? മോളന്റെ ഈ സമയത്ത് ഇങ്ങോട്ട്? ഇന്നലെ ഇവിടെ നടന്ന സംഭവത്തെ പറ്റി പറയാമെന്ന രൺബീർ പ്രത്യേകിച്ച് വല്ലതും പറഞ്ഞോ? ആ കള്ളൻ എന്താ പറഞ്ഞത്? അവ കുറ്റസമ്മതിച്ചോ? ആഭരണങ്ങളൊക്കെ അവന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ? പറ ഗുഞ്ചൻ, അയാൾ എന്താ പറഞ്ഞത്? ഇല്ലമ്മേ, ആഭരണങ്ങളൊന്നും അയാളുടെ കയ്യിലില്ല. ഒരു നിരപരാധിയാന്നാ തോന്നുന്നേ. നിരപരാധി? കള്ളന്മാരെ എപ്പോഴെങ്കിലും കുറ്റസമ്മതിച്ചോ? ബാസുരി, നീ ഒന്ന് അടങ്ങ്. അവളിപ്പോ ഇങ്ങ് വന്നല്ലേ ഉള്ളൂ. നല്ല ക്ഷീണം കാണും, കുറച്ച് വെള്ളം കൂട. മോളെ, നീ ഇങ്ങോട്ട് വാ. ബാസുരി, നീ അവൾക്ക് കുറച്ച് ലസ്സി എടുത്തോണ്ട് വാ. നീ ഒന്ന് ചെല്ല് ബാസുരി. മോൾ ഇങ്ങോട്ട് വാ. ബാ, അച്ഛന്റെ അടുത്തേക്ക് വാ. ഇരിക്കവിടെ. എന്റെ മോൾ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? മോളുടെ മുഖത്തെ വിഷമം അച്ഛന് കാണാം. അവിടെ വീട്ടില് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. രൺബീറിന് സുഖം തന്നെയല്ലേ? ഒന്നും പറയണ്ട മോളെ. ആഭരണം പോയതിന്റെ പേരിൽ ബാസുരി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നു. അപ്പൊ തൊട്ട് നിരന്തരം ഫോൺ കോളുകളാ. ഞാനൊന്ന് നോക്കിയിട്ട് വരാം മോളിക്ക്. അച്ഛനും അമ്മയും വരുന്നതിന് മുൻപ് ഇതെനിക്ക് ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ചേ പറ്റൂ. അവിടെ വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് സഹിക്കാൻ പറ്റില്ല. നമ്മൾ എന്തിനാ ഒരു കാര്യമില്ലാതെ ഇത്രയും സമയം പാഴാക്കുന്നേ? ഇതിനോടകം തന്നെ അവനെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നില്ലേ? ഇങ്ങനെയാണെങ്കിൽ ഈ ജന്മം എനിക്ക് ആഭരണങ്ങൾ കിട്ടാൻ പോണില്ല. ഓ, എന്റെ ബാസുരി, നീ ഒന്ന് സമാധാനിക്കേ. നീ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. രൺവീർ അയാളോട് സംസാരിച്ചതാ. അയാള് നിരപരാധിയാണെന്ന രൺവീർ ഇപ്പോഴും പറയുന്നേ. അച്ഛാ, അമ്മേ, എനിക്കൊരു അത്യാവശ്യ കാര്യത്തിന് ഒരിടം വരെ പോവാനുണ്ട്. എന്നാ ഞാൻ പോയിക്കോട്ടെ. ശരി, ചെല്ല്. അല്ല മോളെ, ലസ്സി കുടിച്ച്. എന്ത് പറയാനാ, നിനക്ക് ഒരിക്കലും കാര്യങ്ങൾ പറഞ്ഞാ മനസ്സിലാവില്ല. എന്റെ പൊന്നു ചേച്ചി, ഞാൻ എല്ലായിടവും അരിച്ചു പറക്കിയതാ, ഒരിടത്തും കണ്ടു കിട്ടിയില്ലെന്നേ. എന്നാ പിന്നെ ചേച്ചി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചാ പോരെ. ആ പറ കുഞ്ചൻ. അമ്മേ, എന്റെ കാതില് കിടന്ന ജിമ്മിക്ക് കളഞ്ഞു പോയി. എന്റെ റബ്ബി, എന്താ ഈ സംഭവിക്കുന്നത്? ആദ്യം എന്റെ ആഭരണങ്ങളൊക്കെ കാണാണ്ടേ. ഇപ്പൊ നിന്റെ കമ്മല് ആരുടെയോ കരിങ്കണ്ണ ഈ കുടുംബത്തിന് ഇങ്ങനെയാക്കി. അതല്ലമ്മേ, എന്റെ കമ്മല് അമ്മയുടെ മുറിയിൽ എവിടെങ്കിലും ഉണ്ടാവുന്ന തോന്നുന്നേ. ഞാൻ വന്നപ്പോ അവിടെയല്ലേ ഇരുന്നേ. എന്റെ മുറിയിലോ? ആ, അവിടെ ഉണ്ടാവുന്ന എന്റെ മനസ്സ് പറയുന്നു. ശരി, ഞാനൊന്ന് നോക്കട്ടെ. നീ ഇത്ര അശ്രദ്ധയായിട്ട് നടന്നാൽ എങ്ങനെ ഗുഞ്ചൻ? കമ്മൽ എന്നോട് പറഞ്ഞിട്ടാണോ താഴെ വീഴുന്നേ? അമ്മ, അവിടെ നോക്ക്, ചെലപ്പോ അത് അവിടെ എവിടെങ്കിലും ഉണ്ടാവും. നോക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ഒന്നും കാണാനില്ല. ഒരു ജിമിക്ക് പോലും സൂക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? അമ്മ, ഒരു കാര്യം ചെയ്, ആ സോഫയുടെ ഭാഗത്തൊന്ന് നോക്കിയേ, അവിടെ താഴെ എവിടെങ്കിലും കാണും. ഞാൻ എല്ലായിടത്തും നോക്കിക്കോളാം. നിന്നെ പോലെ ഒരു പെണ്ണും കുഞ്ചൻ, ദേവിടെ താഴെ കിടപ്പുണ്ട്. ഇതെന്താ ഗുഞ്ചൻ? ഇവിടെ ഒരു സഞ്ചി ഇരിപ്പുണ്ട്. അതെന്താണെന്ന് നോക്കട്ടെ. ഒന്ന് നിക്കണേ ഗുഞ്ചൻ, ഒരു മിനിറ്റ്. എന്റെ റബ്ബേ, എന്റെ ആഭരണങ്ങള്! ഗുഞ്ചൻ, ദേ എന്റെ ആഭരണങ്ങളൊക്കെ കിട്ടിമോളെ. ഇത് ശരിക്കും നല്ലൊരു കാര്യമാണല്ലോ അമ്മേ. ഞാൻ ഈ വീട് മുഴുവൻ അരിച്ചു പറക്കിയത്, എന്നിട്ട് ഇപ്പൊ ഇവിടെ എങ്ങനെ വന്നു? ആരായിരിക്കും ഇത് ഇവിടെ കൊണ്ടുവച്ചത്?
എന്തെങ്കിലും ആവട്ടെ, എന്റെ ആഭരണങ്ങളൊക്കെ തിരിച്ചു കിട്ടിയില്ല, അത് തന്നെ വലിയ കാര്യം. ഗുഞ്ചൻ, ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. നിന്റെ ജിമിക്ക് എന്റെ അടുത്തുണ്ട്. ആഭരണങ്ങൾ കിട്ടിയാലും ഞാൻ അച്ഛനോടൊന്ന് പറയട്ടെ. ശരി മോളെ. എന്നാ ശരി അമ്മേ, ഞാൻ പിന്നെ വിളിക്കാം. ഒരുപാട് നന്ദിയുണ്ട്. നീ എനിക്ക് വേണ്ടി ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സഹായങ്ങളും ആലോചിച്ച് നോക്കുമ്പോ ഈ നന്ദി പറച്ചിലൊക്കെ വേറെ ഒരു ഭംഗി വാക്ക് മാത്രമാ. ഞാൻ നിന്നെ എപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടേ ഉള്ളൂ രൺവി. അറിവില്ലായ്മയെന്ന് കരുതി മാപ്പാക്കണം. ഞാൻ ഇതുവരെ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഞാൻ നിന്നെയും നിന്റെ വീട്ടുകാരെയും ഇതിനോടകം ഒരുപാട് തവണ വേദനിപ്പിച്ചിട്ടുണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുമല്ല, ഞാൻ ഒരിക്കലും മാപ്പ് അർഹിക്കുന്നുമില്ല. എങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്ത കുറ്റങ്ങൾക്ക് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക. ചിലപ്പോ ഇങ്ങനെ പറഞ്ഞ രൺവിയുടെ മനസ്സ് അലിയുമായിരിക്കും. അല്ലാതെ വേറെ വഴിയില്ല. അല്ല, എന്താ ഇത്? നീ എന്താ ഇങ്ങനെ സോഫയിൽ കിടന്നുറങ്ങിയത്? ഇതില് ഭക്ഷണം ഉണ്ടല്ലോ.
ഇതെന്താ നീ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? നീ ഇന്നലെ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല അല്ലേ? എന്തു പറ്റി കുഞ്ചൻ, നിനക്ക് സുഖമല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല ബൽദേവേട്ട, ഞാൻ രൺവീറിന്റെ ഭക്ഷണമായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അത് ശരി. അപ്പൊ നീ ഇന്നലെ രാത്രി മുഴുവൻ അവന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അല്ലേ? വന്ന ഉടനെ ഭക്ഷണം കൊടുക്കാന്ന് വിചാരിച്ചു, എന്നിട്ടിപ്പോ അവൻ എവിടെ പോയിരിക്കുക? ഇന്നലെ രാത്രി അവൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. നിങ്ങൾ തമ്മിൽ വഴക്കോ പിണക്കോ എന്തെങ്കിലും ഉണ്ടായോ? ഇതെന്ത് ഇങ്ങനൊരു തോന്നിവാസം? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി, എന്നിട്ടും ഭാര്യയെ രാത്രി ഒറ്റയ്ക്കാക്കിയിട്ട് ഇറങ്ങി പോവാന്നൊക്കെ പറഞ്ഞ നീ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം അവനൊന്ന് ചിന്തിക്കാൻ പാടില്ലായിരുന്നു? ഗുഞ്ചൻ, എന്താടി കാര്യം? രൺവീർ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, അവൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറ, ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ തന്നെ അവനെ നേരിട്ട് കണ്ട് ഞാൻ അവന്റെ തോന്നിവാസം നിർത്തിത്തരാം. എന്റെ അനിയത്തി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറെ നാളായിട്ട് എനിക്ക് ഇതേ അബദ്ധം തന്നെ പറ്റിയത്. രൺവീർ എന്നെ വേദനിപ്പിക്കാൻ പറ്റുന്ന ഏട്ടനെ തോന്നുന്നുണ്ടോ? അവൻ രൺവീർ എനിക്ക് സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നൊരു നിഴല് പോലെ രൺവീറിന്റെ കൂടെ ഉണ്ടാവും ബൽദേവേട്ട. സ്വന്തം സന്തോഷങ്ങളെല്ലാം മറന്ന് എന്റെ സന്തോഷത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് അവൻ ഇഷ്ടം. സ്വന്തം മുറിവ് വകവയ്ക്കാതെ അവൻ എന്റെ മുറിവ് ആലോചിച്ച് വിഷമിക്കും. അവൻ എന്നെ വലിയ ആപത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ എണ്ണി തുടങ്ങിയ പിന്നെ എന്റെ ഈ ജന്മം തന്നെ മതിയായെന്ന് വരില്ല. അഥവാ അതിന് പകരമായ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാ ഒരുപാട് കുറഞ്ഞു പോവും. അങ്ങനെയുള്ള ഒരാളെ പറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ ബൽദേവേട്ട? ഗുഞ്ചൻ, നീ എന്തൊക്കെ പറയുന്നു? ബൽദേവേട്ടനൊന്നും അറിയുമല്ലോ, ഒന്നും മനസ്സിലാവൂല. എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ, ബൽദേവേട്ടന് ആവശ്യമില്ലാതെ എന്റെ ജീവിതത്തിൽ ഇടപെടരുത്. ഗുഞ്ചൻ, നീ ഇവിടെ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നത് കണ്ടപ്പോ നിനക്ക് എന്തോ വിഷമമുണ്ടെന്നാ ഞാൻ കരുതിയത്. അതുകൊണ്ട് ഞാൻ നിന്നോടൊന്നു ശരി വിട്ടേക്ക്. നിന്റെ തലക്കകത്ത് എന്താണെന്ന് നിനക്ക് മാത്രല്ല അറിയൂ, നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നേയില്ല. ദാ, നിന്റെ ജിമിക്ക് തരാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിനക്കറിയോ കല്യാണം കഴിച്ചു വിട്ട പെൺകുട്ടിയോട് പിന്നെ അന്യരാ. ഇതെന്താ ഗുഞ്ചന് വേണ്ടി നീ എന്തിനാ എന്റെ അടുത്ത് വളക്കിന് വരുന്നത്? നിനക്ക് അവളെ കണ്ണെടുത്താ കണ്ടുടല്ലോ. നിങ്ങൾ പെമ്പിള്ളേർ എന്താ ഇങ്ങനെയായി പോയത്? കഴിഞ്ഞ ജന്മത്തിൽ എന്താ പിടികിട്ട പുള്ളികളായിരുന്നോ? മോളി ചെന്നപ്പോ ഗുഞ്ചനും എന്തോ ഭ്രാന്ത് പറയുന്നത് കേട്ടു. ഇപ്പൊ ഇവിടെ നീയും തുടങ്ങിയിരിക്കാം. അല്ല, ഈ ഭ്രാന്ത് പറിച്ചർ എന്ന് പറഞ്ഞാ നീ എന്താ ഉദ്ദേശിച്ചേ? അവക്ക് എന്താ കൊമ്പ് ഉണച്ചിട്ടുണ്ടോ? ഒന്ന് ചുമ്മാ ഇരിക്കടി. എന്റെ പൊന്നു വീരെ, ഞാൻ അവളോട് തമാശക്ക് എന്തോ ഒന്ന് പറഞ്ഞു പോയതാ, അത് മതി. അവള് പറഞ്ഞു തുടങ്ങി, ഞാൻ ഇത്ര മാത്രം പറഞ്ഞോളുന്നേ. അല്ല, നീ തന്നെ പറ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഈ പ്രായത്തിലെ പെമ്പിള്ളേരെല്ലാവരും ഇങ്ങനെ ആയിരിക്കുമല്ലേ? കഷ്ടം പൊട്ടി പെമ്പിള്ളേര്. ശരിക്കും ഗുഞ്ചന്റെ മനസ്സ് മാറിയിട്ടുണ്ടോ? രൺവീറേട്ടനോട് പ്രത്യേക ഫീലിംഗ്സ് വല്ലതും? രൺവീറേട്ടാ, രൺവീറേട്ടാ, രൺവീറേട്ടാ,
പതുക്കെ പതുക്കെ വീഴല്ലേ. നല്ലൊരു വാർത്തയാ, എനിക്കിപ്പോ ശരിക്കും തുള്ളി ചാടാനാ തോന്നുന്നത്. എന്റെ റബ്ബേ, ഏട്ടനോട് കാര്യങ്ങൾ തുറന്ന് പറയുന്നത് വരെ എന്റെ മനസ്സിനോട് സമാധാനം കിട്ടില്ല. എന്നാലേ രൺവീരേട്ട, ഇന്നലെ രാത്രി എന്തുകൊണ്ടാ ഏട്ടൻ വീട്ടിലേക്ക് വരാതിരുന്നത്? അത് ഇവിടെ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു ഇവരാ. കൊറേ ജോലി ചെയ്ത് ക്ഷീണിച്ചറിയണം, ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങി. അത് ശരി, വിഷമം മറച്ചു വെക്കുന്ന ജോലിയാണോ? എന്താ രൺവീരേട്ടാ, ഏട്ടന് എന്താ കരുതിയ? എനിക്കൊന്നും മനസ്സിലാവില്ലെന്നോ? സത്യങ്ങളൊന്നും ഞങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയല്ലേ വീട്ടിൽ നിന്ന് മാറി ഇത്രയും ദൂരം വന്ന് കിടക്കുന്നെ. വീര, നീ അതൊക്കെ വിട്ടിട്ട് എന്തിനാ ഓടി വന്നുള്ള കാര്യം ആദ്യം പറ. രൺവീരേട്ടാ, എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. സന്തോഷങ്ങൾ ഏട്ടന്റെ ജീവിതത്തിലേക്കും കടന്നു വരാൻ പോവാ. അതേട്ടാ, ഏട്ടന്റെ വേദനകളൊക്കെ ഇനി മാറിക്കിട്ടും, സത്യമായിട്ടും. രൺവീരേട്ടാ, ഗുഞ്ചനേട്ടത്തി ഏട്ടത്തി ഏട്ടനെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കാന്നാ തോന്നുന്നെ. വീര, എനിക്ക് വിഷയത്തെ പറ്റി ഒന്നും സംസാരിക്കാൻ ആഗ്രഹമില്ല. നീ ഇപ്പൊ ഇതെല്ലാം എന്നെ സന്തോഷിപ്പിക്കാനാ പറയുന്നെന്ന് എനിക്കറിയാം. രൺവീരേട്ടാ, ഏട്ടനെ ഞാൻ വെറുതെ പറയാൻ തോന്നുന്നുണ്ടാവും. സത്യമായിട്ടും ഞാനത് ഏട്ടനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സത്യമായിട്ടാ, അതെ, ഏഴുത്തമ്മ ഇന്ന് ബൽദേവനോട് വഴക്കുണ്ടാക്കി. ഏട്ടനെ അവൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഏട്ടനെ പറ്റി ഒന്നും തെറ്റായിട്ട് പറയരുതെന്ന് ബൽദേവനെ വിലക്കി. അയ്യോ എന്റെ റബ്ബേ, എനിക്ക് വയ്യേ. ബൽദേവനോട് വഴക്കിടുന്നതും സ്നേഹിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് വീര. ഇതെന്താ, സൂര്യൻ ഇന്ന് ദിക്കു മാറിയാണോ ഉദിച്ചത് ഗുഞ്ചനേട്ടത്തി? ഏട്ടത്തിമ ഇങ്ങനെ വീർപ്പ് മുട്ടിയും ശ്വാസം മുട്ടിയും ഏട്ടന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും. ഇന്നലെ വരെ ഏട്ടന്റെ ഒരു കാര്യം ചെയ്യാൻ ഗുഞ്ചനേട്ടത്തിമ്മക്ക് താല്പര്യമില്ലായിരുന്നല്ലോ. ഇത് ഏട്ടത്തിമ ചെയ്യണ്ട, ഞാൻ ചെയ്തു കൊടുത്തോളാം. പക്ഷെ സത്യേട്ടൻ, എനിക്ക് വലിയ വിഷമമൊന്നുമില്ല വീര. നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുമ്പോഴാ അത് കിട്ടാതാവുമ്പോ നമുക്ക് വിഷമം തോന്നാം. പക്ഷെ എനിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ല. ഗുഞ്ചനെ സ്നേഹിക്കുന്നുള്ള പ്രതീക്ഷയെല്ലാം വിട്ടിട്ട് കാലം കുറേയായി വീര. നിനക്കൊരു കാര്യം അറിയോ? ഇന്നലെ രാത്രിയിൽ ഞാനിവിടെ ആലോചിച്ച് കിടന്ന കാര്യം അതാ. എൻ്റേതല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ഞാൻ എന്തിനാ എന്നെ തന്നെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനങ്ങനെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അതെൻ്റെ വീട്ടുകാരെയും കൂടുതൽ വിഷമിപ്പിക്കില്ലേ? അതുകൊണ്ട് എനിക്ക് സ്വന്തമായതിനെ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ സ്നേഹിച്ചോളാം. എനിക്ക് അത് തന്നെ സന്തോഷിക്കാൻ ധാരാളം. അതുകൊണ്ട് ഇനി മുതൽ ഗുഞ്ചന്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും വിഷമിക്കില്ല വീര. അതിലിനി യാതൊരു സംശയവുമില്ല. അവളില്ലാതെ തന്നെ ഞാൻ സന്തോഷിക്കാൻ പഠിച്ചോളാം. നിനക്ക് വേണ്ടി, നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി, പിന്നെ നമ്മുടെ വല്യമ്മയ്ക്ക് വേണ്ടി ഞാനെപ്പോഴും സന്തോഷത്തിലായിരിക്കും. ഇനി അങ്ങോട്ടുള്ള ജീവിതം ഞാൻ സന്തോഷത്തോടെ ജീവിക്കും. ഏട്ടന്റെ ഓരോ വാക്കിലും വിഷം ഒളിഞ്ഞു കിടപ്പുണ്ടല്ലോ. എനിക്കത് ഏട്ടന്റെ മുഖത്തൊന്ന് വായിക്കാൻ പറ്റും. എനിക്കറിയാം ഏട്ടാ, ഗുഞ്ചന്റെ സ്നേഹം കിട്ടിയാൽ മാത്രമേ ഏട്ടന്റെ സന്തോഷങ്ങൾക്ക് പൂർണ്ണതയുണ്ടാവൂ. ഞാൻ ഇപ്പൊ ഏട്ടനൊരു വാക്ക് തരാം, ആ സ്നേഹം ഏട്ടനെ തേടിയിങ്ങെത്തും. അതും വൈകാതെ. സഹായം എന്നത് സ്നേഹമാക്കി മാറ്റാൻ തീർച്ചയായും ഗുഞ്ചന് സാധിക്കും. ഞാനത് അവളെ കൊണ്ട് ചെയ്യിക്കൂ ഏട്ടാ. ഇതെന്താ,
സൂര്യനെ ദിക്കു മാറിയാണോ ഉദിച്ചത് ഗുഞ്ചനേട്ടത്തിമ്മേ? ഏട്ടത്തിമ്മ ഇങ്ങനെ വീർപ്പും മുട്ടിയും ശ്വാസം മുട്ടിയും ഏട്ടന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇന്നലെ വരെ ഏട്ടന്റെ ഒരു കാര്യം ചെയ്യാൻ ഗുഞ്ചനേട്ടത്തിമ്മക്ക് താല്പര്യമില്ലായിരുന്നല്ലോ. ഇത് ഏട്ടത്തിമ്മ ചെയ്യണ്ട, ഞാൻ ചെയ്തു കൊടുത്തോളാം. ഇതെങ്ങനെയാ പുറത്തു വന്നത്? ചിലപ്പോ അമ്മയോ വീരയോ പുറത്തെടുത്തു വച്ചതായിരിക്കും. അയ്യോ, ഇതിന്റെ ബട്ടൺ പൊട്ടിപ്പോയല്ലോ. സൂര്യനിന്ന് ദിക്കു മാറിയാണോ ഉദിച്ചത് ഗുഞ്ചനേട്ടത്തിമ്മേ? ഇന്നലെ വരെ ഏട്ടന്റെ ഒരു കാര്യം ചെയ്യാൻ ഗുഞ്ചനേട്ടത്തിമ്മക്ക് താല്പര്യമില്ലായിരുന്നല്ലോ. ഇന്ന് പെട്ടെന്ന് ഇതെന്ത് പറ്റി? ആരും പറയാതെ ബട്ടൺസ് ഒക്കെ പിടിപ്പിക്കുന്നല്ലോ. ഇതൊന്നും ചെയ്യല്ലേ ഏട്ടത്തിമ്മേ. ഏട്ടത്തിമ്മയുടെ ഭംഗിയുള്ള കൈകളെ എന്തിനാ വെറുതെ കഷ്ടപ്പെടുത്തുന്നേ? വേണ്ട, ഇത് ഏട്ടത്തിമ്മ ചെയ്യണ്ട, ഞാൻ ചെയ്തു കൊടുത്തോളാം. മാത്രമല്ല, ഏട്ടത്തിമ്മ ഇങ്ങനെ വീർപ്പ് മുട്ടിയും ശ്വാസം മുട്ടിയും ഏട്ടന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ടെറസി കിടന്നുറങ്ങാൻ പോവാ. ഇന്ന് വീര എന്നോട് പറഞ്ഞത് ശരിക്കും സത്യമായിരിക്കോ? രൺവിയോട് എനിക്ക് സഹായത്തേക്കാൾ കൂടുതൽ മറ്റെന്തെങ്കിലും തോന്നി തുടങ്ങിയോ? ഇനി ചിലപ്പോ സ്നേഹമാണോ?